നമസ്കാരം കെ രാധാകൃഷ്ണൻ പുതിയ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം ഈ സംവരണ സീറ്റിൽ നിന്നാണ് ജയിച്ചു വന്നത് സംവരണ മന്ത്രി എന്ന അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയൊന്നും പാടില്ല എന്നാണ് പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത ദേവസ്വം വകുപ്പ് പോലൊരു വകുപ്പാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വകുപ്പൊക്കെ കൊടുക്കാമായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ അത്രയും പ്രതീക്ഷിച്ചാൽ മതി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ശബരിമലയിൽ പോകേണ്ട സമയം വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അവിടെ വലിയ പ്രകസനമൊക്കെ കാണിക്കുന്നതാണ് ഇങ്ങനെ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നതാണ് ഇതേ കാഴ്ച തന്നെ ഈ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ സന്നിധാനത്ത് നമ്മൾ കണ്ടു വടിവിഴുങ്ങിയ പോലെ നിൽക്കുന്നു പിന്നീട് തീർത്ഥം കൊടുത്തപ്പോൾ ബാക്കിയെല്ലാവരും അത് രുചി രുചിച്ചു നോക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ തലയിൽ ഇങ്ങനെ വെക്കുകയോ ചെയ്യുമ്പോൾ അത് സാനിറ്റൈസർ എന്ന പോലെ ഇങ്ങനെ കയ്യിൽ തുടയ്ക്കുന്നത് നമ്മൾ കണ്ടു ഇനി കൊറോണയ്ക്കുള്ള മരുന്നാണെന്നു ചിലപ്പോൾ ഒരുപക്ഷെ വിചാരിച്ചു കാണും പക്ഷേ ഇതേ വ്യക്തിക്ക് ഇതേ വ്യക്തിക്ക് അയ്യൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ പ്രവർ പ്രവർത്തിക്കാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തോന്നിയുള്ളൂ മനസ്സിലായില്ലേ ഇതേ ആൾ തന്നെ വാവരി നട ഇപ്പം ശബരിമല എന്ന് പറയുന്നത് വലിയ മതേതര മതേതരത്വ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പം പറ്റി പറയുമ്പോൾ ശബരിമലയുണ്ട് വാവർ സ്വാമിയുണ്ട് പിന്നീട് ഈ അർത്തിങ്കൽ പുണ്യാളൻ ഈ ശബരിമലയിൽ പോകുന്നവർ ഇപ്പോഴും അങ്ങനെ പോകുന്നവരുണ്ട് ഒരു കാലത്തത് കൂടുതലായിരുന്നു ശബരിമലയിൽ പോവും പിന്നെ വാവരുന്ന വാവരിസ്വാമിയെ പോയി കാണും പിന്നീട് ഈ അർത്ഥിങ്കയെ പോയി അർത്തിങ്ക പുണ്യാളിനെ കാണും അങ്ങനെ മൂന്ന് മതസ്ഥരും മൂന്ന് മതവും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു ഒരു സംഭവമാണ് ശബരിമല അപ്പോൾ ഈ അയ്യൻ്റെ മുന്നിൽ നിന്നപ്പോൾ ഇദ്ദേഹം വെറും എന്താ പറയുക ഒരു ആ അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് ഒട്ടും യോജിക്കാത്ത രീതിയിൽ നിന്ന അതേ വ്യക്തി ഇനി ഒരു ചിത്രം കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക അതേ വ്യക്തി വാവര് നടയിൽ പോയി നിൽക്കുകയാണ് കുമ്പിട്ട് നിൽക്കുന്നു അവിടുത്തെ ആചാരമനുസരിച്ച് ആശീർവദിക്കുന്നുണ്ട് അതിന് ഇനി പഞ്ചപുച്ചമടുക്കി നിന്ന് കൊടുക്കുന്നു ഇതിൽ നിന്നൊക്കെ സാധാരണ ജനങ്ങളെ എന്താണ് മനസ്സിലാക്കേണ്ടത് മിസ്റ്റർ കെ രാധാകൃഷ്ണൻ അപ്പോൾ ഇതാണ് സംഗതി കെ രാധാകൃഷ്ണന് വാവർ നടയിൽ പോയി ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാം പക്ഷേ അയ്യപ്പൻ്റെ മുന്നിൽ അത് പറ്റില്ല ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ നിങ്ങളിങ്ങനെ നട്ടലിൽ വളച്ച് ഇങ്ങനെ യാതൊരു ഒളുപ്പുമില്ലാതെ നിൽക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനവിഭാഗം ഈ നാട്ടിലുണ്ട് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് വെബ് ഡെസ്ക്